ഹരിനാമ കീർത്തനം ഉണരും പുളരിയിൽ തിരുവാഗ ചാർത്തു ഞാൻ ഓർത്തുപോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാഗ ചാർത്തു ഞാൻ ഓർത്തുപോകും. ഒരു പീലിയെങ്ങാനും കാണും കുളവിടുത്തെ, ഒരു പീലി എങ്ങാനും കാണും കുളവിടുത്തെ, തിരുമുടി കൺമുന്നിൽ നിന്നിമായും, തിരുമുടി കൺമുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വൈ നിൻ യുരപ്പാനിൻ ദിവ്യരൂപം അകത്താരിലാക്കുവാൻ എത്തുമെന്നു. എനിക്ക് ഓർമ്മയൊന്നുമില്ലല്ലോ, ഞാൻ അവിടെ പോയിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാ? അകതാരിലാക്കുവാൻ എത്തും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാക്കുവാൻ എത്തുമെന്നോർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അവതാര കൃഷ്ണ നീ കള്ളനോട്ടം, അവതാര കൃഷ്ണ നീ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പ ദിവ്യരൂപം, ഗുരുവായൂരപ്പ ദിവ്യരൂപം. താങ്ക് യു സോ മച്ച് ദാസേട്ടാ. എനിക്കും എൻ്റെ അപ്പനായിട്ടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അതിനോട് ബന്ധപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ ഉൾക്കൊള്ളണം. ഇനിയും അതിൻ്റെ കാലം കഴിഞ്ഞു, എന്നെ കയറ്റണമെന്നുള്ളതല്ല. ഞാനത് ശുദ്ധനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ഒരുപാട് ദോഷങ്ങളും കുറവുകളും ഉണ്ട്. പക്ഷെ ഭക്തിയോടുകൂടി പോകുന്ന ആരെയും ഏത് എവിടെയും കയറി ചെന്ന് അർപ്പിക്കാനുള്ള, അതുകൊണ്ടായിരിക്കണം ഒരു കാലത്ത് ഞാൻ മധുരമണി സാറിൻ്റെ കച്ചേരി പുറത്ത് നിന്ന് കേൾക്കുകയാണ് ഞാൻ തൃപ്പൂണിത്തുറയിൽ. അപ്പം അകത്ത് കയറി കാണാനുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിട്ട് നടന്നില്ല, കാരണം അവിടെ അതിനകത്ത് കയറ്റത്തില്ല. അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, കയറാം നമുക്ക് കയറാം. ഞാൻ പറഞ്ഞു, വേണ്ട, നമ്മളെ കയറ്റാത്ത സ്ഥലത്ത് നമ്മൾ കയറുന്നത് ശരിയല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് സ്വാമിയേ ശരണമയ്യപ്പം, സ്വാമിയേ ശരണമയ്യപ്പം. അപ്പം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അത് ഞാൻ ചോദിച്ചത് എന്താണ്, അയ്യോ അത് നിനക്കറിയില്ലേ, ഇതാണ് അയ്യപ്പൻ്റെ അവിടെ അവിടെ പോയിട്ട് തിരിച്ചു പോകുന്ന ആളുകൾ അപ്പം ഇങ്ങനെ രാത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തോ അങ്ങനെ ഒന്നും അറിയില്ല, അറിയാത്തൊരു കാര്യത്തെപ്പറ്റി പറയാമല്ലോ. ഞാൻ ഉടനെ ഇവർക്ക് എഴുതി, എനിക്ക് അയ്യപ്പൻ്റെ അവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത്, 18 പടി വ്രതത്തോടുകൂടി ആര് വരുന്നു, ഏത് ഭക്തനും ഇവിടെ കയറാം, അവിടെയാണ് അയ്യപ്പൻ്റെ മഹത്വം, ആ അദ്വൈതം, അവിടെ വ്യത്യാസമില്ല. ഒരു ഒരു ഇപ്പം ജയൻ തന്നെ അയ്യപ്പൻ കോവിൽ പോവാണെങ്കിൽ ഒരു വളരെ 4 അണയ്ക്ക് താഴെയുള്ള, അല്ല 1 അണയ്ക്ക് താഴെയുള്ള ഒരു മാല ഇട്ടിട്ട് ഭക്തിയോടുകൂടി വ്രതം എടുക്കുകയാണെങ്കിൽ അയ്യപ്പൻ്റെ പേര് കൊടുക്കുകയാണ്. തത്വമസിയാണത്, അത് ഉൾക്കൊള്ളണം. പക്ഷേ ഇത് വെറുതെ ഒന്ന് നമ്മൾ വ്രതം എടുത്തുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിനല്ല പോകേണ്ടത്.
അവിടെ പോകുന്നത് ആ തത്വത്തെ മനസ്സിലാക്കണം. അവിടെ വ്യത്യാസമില്ല, അവിടെ പട്ടരെന്നോ ബ്രാഹ്മണെന്നോ നായരെന്നോ ഹിന്ദു എന്നോ കൃഷ്ണനെന്നോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം എന്നോ ഈ ക്രിസ്ത്യാനി എന്നോ ഒന്നുമില്ല. ആര് ഭക്തിയോടുകൂടി പോകുന്നു അവരെല്ലാം സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ലോകമായിത്തീരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ലോകമാണ്, കാരണം എവിടെയും എവിടെയൊക്കെയാണ് ഇല്ലാത്തത്, നന്മയും തിന്മയും ഇല്ലാത്തത്? അത് തന്നെ, ഞാൻ തന്നെയാണ് ദുര്യോധനൻ, ഞാൻ തന്നെയാണ് അർജുനൻ എന്ന് പറഞ്ഞ ആ തത്വം മനസ്സിലായിട്ടുണ്ട്. ദുര്യോധനൻ ചെയ്ത കുറ്റങ്ങളൊക്കെ അല്ല, അത് കൃഷ്ണൻ്റെ അംശം തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഈശ്വര അംശങ്ങളാണ് കുറ്റങ്ങളും കുറവുകളും ഒക്കെ. അപ്പം അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സർവ്വതും ആർക്കും എവിടെയും ചെന്ന് ഭക്തിയോടുകൂടി അവിടെ ഉപദ്രവിക്കുന്നവരെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ എവിടെ ചെന്നാലും ഉപദ്രവിയായിരുന്നു, അത് ഭക്തി ഉണ്ടാവില്ല ഒന്നുമില്ല. ഭക്തിയുള്ളവരെ എന്നെ കയറ്റണ്ട, ഞാൻ അവസാനമേ കയറുള്ളൂ അങ്ങനെയാണെങ്കിൽ. എല്ലാം അവരെ തൃപ്തിയോടുകൂടി മാറിക്കഴിഞ്ഞ് അത് പൂർണ്ണമായിട്ട് ആർക്കും ഇവിടെ പ്രവേശിച്ച് പൂജിക്കാം എന്നുള്ളൊരു സ്ഥിതി വരുമ്പോൾ അവസാനമേ ഞാൻ കയറുള്ളൂ. അവസാനം എന്നുള്ളതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് തീർത്ത് കയറാമെന്നുള്ള ദാസിന് വേണേൽ ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത, അതെനിക്കറിയാൻ എനിക്ക് വേണ്ടേ വേണ്ട, അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. എൻ്റെ ഹൃദയത്തിൽ ഗുരുവായൂരപ്പൻ്റെ പാട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ എനിക്ക് ഞാൻ പൊട്ടിപ്പോകുന്ന ഇതാണ്, കയറാത്തതിന് ദുഃഖം വന്നില്ല, അദ്ദേഹം എൻ്റെ അകത്ത് വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് പറയാം, ഇതാണ് ഈ ലോകമാണ് നമുക്ക് വരേണ്ടത്. ഇതുകൊണ്ട് ഇപ്പം ഞാൻ പാടിയത് അതുകൊണ്ടല്ല, ഇതിനകത്തുള്ള ആ ഉരുക്കം, ആ കൃഷ്ണനും ആ കൃഷ്ണൻ്റെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ കുഴലിൽ നിന്നും ഒഴുകിയിട്ടുള്ളതൊക്കെ ആരെയൊക്കെയാണ് വശീകരിച്ചിട്ടുള്ളത്, എത്ര ലോകത്തുള്ള സർവ ഗോപസ്ത്രീകളും അദ്ദേഹത്തിൻ്റെ ആ കുഴ അതിന് ആടിപ്പോയില്ലേ. പാമ്പാണെങ്കിലും പശുക്കളാണെങ്കിലും ഇത് ആരെ കൊണ്ട് ഒക്കും എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഒത്ത ഒരാളെ നമ്മൾ ഭജിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഭജിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ആ നാദത്തിൻ്റെ അതിൻ്റെ ഉറവിടമാണെന്നുള്ളതിൻ്റെ എത്രയോ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ മനസ്സിലാകത്ത് വെച്ചുകൊണ്ട് ഇത് പാടുമ്പോൾ നമുക്ക് അറിയാണ്ട് ഇതായി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത് മാത്രമേ ഉള്ളൂ, ചെറിയ ആഗ്രഹമാണ്. എല്ലായിടത്തും ഇപ്പം നമ്മൾ വേർതിരിക്കരുത്, അതാണ് എനിക്ക് ഏറ്റവും ഉള്ള സങ്കടം. അതിൽ നിന്ന് മാറി ആ തത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈശ്വരൻ ജനിച്ചിട്ടുണ്ടോ, മണ്ടത്തരത്തിൽ പറഞ്ഞെന്ന് വരും ഈശ്വരൻ ജനിച്ചിട്ടുണ്ടോ. ഈശ്വരൻ ജനിക്കില്ല, ആർക്കും ജനിപ്പിക്കാനൊക്കില്ല, ഇത് കോൺട്രവേഴ്സി ആയിരിക്കും, പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ. ഈശ്വരനെ ജനിപ്പിക്കാനൊക്കില്ല, അവനാണ് സ്രഷ്ടാവ്. അവൻ മാത്രമേ, അവൻ എന്ന് പറയുന്നത് ഒരു പുരുഷനായിട്ടും അല്ല സ്ത്രീയായിട്ടും ഒന്നും ചിന്തിക്കാനല്ല, അല്ലാതെ വേറെ വഴിയില്ല. നാം കണ്ടിട്ടുള്ള ഒരുപാട് ദൈവങ്ങൾ പോയിക്കൊണ്ടിരിപ്പുണ്ട് ഈ കാലചക്രത്തിൽ നശിച്ച് മാറി 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 പേരും ഇല്ലാണ്ട് പോയിട്ടുണ്ട്. പക്ഷേ അതുമാത്രം എന്നും നിൽക്കും. അതിനെ അറിഞ്ഞ് അതിനോട് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള സുഖം നമ്മളറിയാതെ കണ്ണീര് വരും. ഇതിലെനിക്കൊരു സങ്കടവും ഇല്ല, ഇത് സങ്കടമല്ല, സന്തോഷത്തിൻ്റെ അതുകൊണ്ടാണ് പൊട്ടിപ്പോയത്.